നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ ആഴത്തിൽ പരിശോധിക്കുന്ന ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ വാർത്ത, നികുതി വെട്ടിപ്പ് ആരോപണങ്ങൾക്കിടെ മാത്യു കുടൽനാടൻ എം എൽ എയുടെ മൂവാറ്റുപുഴ കടവൂരിലെ കുടുംബ വീടിരിക്കുന്ന ഭൂമിയിലെ റവന്യൂ വകുപ്പിന്റെ പരിശോധന പൂർത്തിയായി. ഭൂമി നികത്തിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്ന് കാട്ടി ഡിവൈഎഫ്ഐ നേതാവ് നൽകിയ പരാതിയിലായിരുന്നു നടപടി. എല്ലാ വിവരങ്ങളും ശേഖരിച്ചെന്നും നിയമലംഘനം ഉണ്ടായോ എന്നറിയാൻ ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കണമെന്നും താലൂക്ക് സർവേയർ സജീഷ് എം വി പറഞ്ഞു. വിശദമായ റിപ്പോർട്ട് ഉടൻ തഹസിൽദാർക്ക് കൈമാറും. നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ സർവേ സംബന്ധമായ എടുക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വരച്ച് നോക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് തഹസിലാർക്ക് കൊടുക്കും കേട്ടോ. കൊടുക്കും, ഉടനെ തന്നെ കൊടുക്കും. നോക്കിയ ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ പരിശോധനകളെയും അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുടൽനാടൻ എം എൽ എ പറഞ്ഞു. ചെയ്യാനുള്ള ചെയ്യട്ടെ, നോക്കാനുള്ള നോക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു, പ്രശ്നമില്ല എന്നുള്ളത്. എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ എനിക്കെതിരെ അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുകയോ ചെയ്താൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ അത് ഇന്ന ഇന്ന കാര്യം കൊണ്ടാണ് മുഖ്യമന്ത്രി കയറാണെന്ന് ഞാനൊരു സ്റ്റാൻഡ് എടുക്കത്തില്ല. പക്ഷേ ഇത് കാണുന്ന കേരളത്തിലെ പൊതുസമൂഹം അത് വിലയിരുത്തട്ടെ. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു തുറന്ന പുസ്തകമാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾക്ക് പരിശോധിക്കാൻ പരിശോധിക്കാം. ഇനി സി പി എമ്മിന് പരിശോധിക്കുന്ന സി പി എമ്മിന് പരിശോധിക്കാം. ഐ ആം ഓൾവേസ് അവൈലബിൾ. അതിനിടെ സി പി ഐ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്യു കുടൽനാടന്റെ എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. സുധിഷ ധർമ്മൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുധിഷ, ഈ പരിശോധന പൂർത്തിയായിരിക്കുന്നു, ഇനിയിപ്പോൾ അടുത്ത നടപടി റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് എപ്പോൾ സമർപ്പിക്കും തഹസിൽദാർക്ക് എന്നതാണ്. അപ്പം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ? അനുജ, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ കടവൂരിലുള്ള കുടുംബ വീട്ടിൽ റീസർവേ നടത്തിയത്. ലാൻഡ് റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് റീസർവേ നടത്തിയത്. 11 മണിക്ക് ആരംഭിച്ച റീസർവേ 2 മണിക്കാണ് പൂർത്തിയാകുന്നത്. ഇതിനുശേഷം ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയത് ഈ ഭൂമി കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്, അതുൾപ്പെടെയുള്ള വിവരങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇനി ക്രോഡീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. ഈ ശേഖരിച്ച വിവരങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച ശേഷം അത് തഹസിൽദാർക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഏതായാലും അത് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ നാളെ തന്നെ ഇത് സമർപ്പിക്കുന്നതിനുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിൽ ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥർ ഇന്ന് ഈ സ്ഥലത്തെത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. നിലം നികത്തി പുരയിടമാക്കി എന്നുള്ളതാണ് പരാതി. ഏതെങ്കിലും തരത്തിൽ നിലനികത്തൽ നടന്നിട്ടുണ്ടോ, അനധികൃതമായാണോ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്നൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതായാലും വരും ദിവസങ്ങളിൽ വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ ആരോപണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ വത്തിക്കുഴൽനാടൻ എം എൽ എയുടെ മൂവാറ്റുപുഴയിലെ ഓഫീസിലേക്ക് ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു. സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധ മാർച്ച് നടന്നത്. വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മാത്യുക്കുഴൽനാടനെതിരെ സി പി ഐ എം നേരിട്ടുള്ള പോരിലേക്ക് ഇറങ്ങുമ്പോൾ അതോടൊപ്പം തന്നെ പോഷക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, മാത്യു കുടൽനാടന്റെ കുടുംബ വീട്ടിലെ പരിശോധനയാണ് റവന്യൂ വകുപ്പ് പൂർത്തിയാക്കിയത്. തഹസിൽദാർക്ക് വൈകാതെ റിപ്പോർട്ട് നൽകും എന്നതാണ്. മാത്യു കുടൽനാടനെ പൂട്ടാൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ വിജിലൻസ് ചിന്നക്കനാലിൽ എത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. റിസോർട്ടുമായി ബന്ധപ്പെട്ട ഭൂരേഖകൾ ശേഖരിച്ച ശേഷമാണ് വിജിലൻസ് സംഘം മടങ്ങിയതെന്ന് ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി ബേബി 24നോട് പറഞ്ഞു. 2 മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ മുഴുവൻ എടുത്തിട്ട് പോയി. ഇപ്പൊ പരിശോധിക്കാൻ കഴിഞ്ഞ ആഴ്ച വിജിലൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ അറിവ്. നമ്മളോട് ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പഞ്ചായത്ത് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. വിജിലൻസ് 2 മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, പേപ്പറൊക്കെ ചോദിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിൽ ഏറ്റവും പ്രധാനം മാസപ്പടി വിവാദം ഉയർന്നു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി ഇപ്പോൾ സി പി എം രംഗത്തെത്തിയത് എന്ന വലിയ കാര്യമാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെടുത്തി അല്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ഇത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ വിജിലൻസ് ഇതിൽ പരിശോധനകൾ നടത്തിയിരുന്നു എന്നതിൻ്റെ വിവരമല്ലേ ഇപ്പോൾ പുറത്തു വന്നത്?
അനുജ, ഈ മാസപ്പടി വിവാദത്തിൽ മാത്രമല്ല മാത്യു കുഴൽനാടൻ അതിനു മുൻപ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടെല്ലാം വിമർശനങ്ങൾ ശക്തമായി നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണോ അതോ മറ്റേതെങ്കിലും പരാതി വിജിലൻസിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും 2 മാസം മുൻപ് തന്നെ ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിലെത്തി മാത്യു കുഴൽനാടന്റെ അധീനതയിലുള്ള സ്ഥലത്തിന്റെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചിരുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് 24നോട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 ദിവസം മുമ്പും അവർ എത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഭൂരേഖയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥരോടും ചില പേപ്പറുകൾ അവർ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായതെന്നാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു മാത്യു കുഴൽനാടനെതിരെ ഈ വിജിലൻസ് കേസെടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത്. അത് ആ സി എൻ മോഹനന്റെ ആരോപണം വന്നതിന് തൊട്ടടുത്ത ദിവസമാണ്. എന്തായാലും ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു കേസെടുക്കാനുള്ള നടപടിയിലേക്ക് വിജിലൻസ് കടക്കില്ല. അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ഏകദേശം 2 മാസം മുൻപ് തന്നെ തെളിവ് ശേഖരണം വിജിലൻസ് ആരംഭിച്ചു. നേരത്തെ തന്നെ വിജിലൻസിന് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഇനി എപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അറിയാനുള്ളത്. പക്ഷേ ഈ എൽ എ പട്ടയവുമായി ബന്ധപ്പെട്ട് ഇന്ന് എം മണിയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു പ്രധാനപ്പെട്ട പ്രതികരണമുണ്ട്. മാത്യു കുഴൽനാടൻ മാത്രമല്ല എൽ എ പട്ടയത്തിന് ഇത്തരത്തിൽ വീട് വെക്കാനും കൃഷി ചെയ്യാനുമുള്ള ഭൂമി തരം മാറ്റി റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് എൽ എ പട്ടയം സമാനമായ രീതിയിൽ ദുരുപയോഗം ചെയ്ത ആളുകൾ ഒട്ടനവധി പേരുണ്ട്. അവർക്കെല്ലാവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ എം മണി പ്രതികരിച്ചത്. അതുകൊണ്ട് ഈ പ്രാദേശിക തലത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെ സി പി എം അതിനെ എടുക്കും എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം ചില പാർട്ടി ഓഫീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനെങ്ങനെ സി പി എം നേരിടുമെന്നാണ് ഇനി അറിയാനുള്ളത്. ഒപ്പം മാത്യു കുഴൽനാടിനെതിരെ വിജിലൻസ് കേസ് ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഉണ്ട് എന്നാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അനുജ, മാത്യുകുഴൽനാടന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ എത്തി പരിശോധിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ചിന്നക്കനാലിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി ബേബി 24നോട് വെളിപ്പെടുത്തിയത്. പത്തനംതിട്ട ജില്ലാ ലോട്ടറി ഓഫീസിൽ അക്രമം. കമ്പ്യൂട്ടറും പ്രിന്ററും അടിച്ചു തകർത്തു. നാരങ്ങാനം സ്വദേശി വിനോദ് പിടിയിലായി. ശ്രീജിത് ശ്രീകുമാരൻ വിവരണമായി. ശ്രീജിത്ത്, എന്തിനാണ് ഇയാൾ ഈ അക്രമം കാട്ടിയത്? പോലീസ് കൂടുതലായി എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്? ഇയാൾ പലതരത്തിലും വ്യത്യസ്തമായ ഒരു പ്രതിഷേധ രീതി പിന്തുടർന്നു വരുന്ന ഒരാളാണ്. കഴിഞ്ഞൊരു ദിവസം ഈ പത്തനംതിട്ട ജില്ലയിലെ ഹർത്താലിനെതിരെ ഗാന്ധിജിയുടെയൊക്കെ വേഷം കെട്ടി ഇത്തരത്തിൽ കാൽനടയായ ഹർത്താലിനെതിരെ ഒരു ബോർഡൊക്കെ തൂക്കി നടന്നു വരുന്ന ഒരു കാഴ്ച മുൻപ് കണ്ടിരുന്നു. ആ ആളാണ് ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഈ ലോട്ടറി ഓഫീസിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഷർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മദ്യലഹരിയിലായിരുന്നു വിനോദ് ഉണ്ടായിരുന്നത്. താൻ ഒരു ലോട്ടറി വിറ്റാണ് ഉപജീവനം നടത്തുന്നത്. പക്ഷേ ലോട്ടറി വകുപ്പിൻ്റെ ചില കെടുകാര്യസ്ഥ മൂലം തങ്ങൾക്ക് ജീവിക്കാനാകുന്നില്ല എന്ന തരത്തിലൊക്കെ വിളിച്ചു പറഞ്ഞാണ്, അസഭ്യമൊക്കെ വിളിച്ചു പറഞ്ഞാണ് ഇയാൾ ലോട്ടറി ഓഫീസിലേക്ക് വരുന്നത്. അവിടുത്തെ പ്രിന്ററും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും അടക്കമുള്ള ഇയാൾ അത് എടുത്ത് എറിയുന്നൊരു കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. ലോട്ടറി ഓഫീസിലെ ജീവനക്കാർ തന്നെയാണ് ഇയാളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയത്. ഇതൊരു ട്രഷറിയും അതുപോലെ തന്നെ കോടതിയും ഒക്കെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും പെട്ടെന്ന് തന്നെ ഇടപെടുകയായിരുന്നു. തുടർന്ന് പത്തനംതിട്ട പോലീസിൽ ഇയാളെ പിടികൂടി ഒരു ബലപ്രയോഗത്തിന് മുതലാകെ തന്നെ പോലീസിനൊപ്പം ഇയാൾ പോകുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. അതിനുശേഷം പത്തനംതിട്ട ഓഫീസിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്തു. ഇയാൾ നല്ല മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ലോട്ടറി ഓഫീസിൽ അക്രമം നടത്തി, തൊഴിൽ തടസ്സപ്പെടുത്തി, അവിടുത്തെ ജീവനക്കാരുടെ തൊഴിൽ തടസ്സപ്പെടുത്തി അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിനോദ് ഒരു വ്യത്യസ്തനായ പ്രതിഷേധ രീതി പിന്തുടരുന്ന ഒരാളാണ്. അങ്ങനെ നടത്തിയ ഒരു പ്രതിഷേധമാണ് എന്തായാലും അതിപ്പോൾ വലിയൊരു കുടുക്കിലേക്ക് ചെന്നുപെട്ടിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ ലോട്ടറി ഓഫീസിലാണ് അക്രമം കാട്ടിയത്. അയാൾ മദ്യലഹരിയിലായിരുന്നു. കമ്പ്യൂട്ടറും പ്രിന്ററും അടിച്ചു തകർത്തു. വിനോദ് എന്നയാൾ നാരങ്ങാനം സ്വദേശിയാണ്, പിടിയിലായി. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ 4 വയസ്സുകാരിക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരുക്ക്. KTDC ഹോട്ടലിന് മുറ്റത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. കുഞ്ഞിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, കുഞ്ഞിൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഇവിടെ തെരുവുനായയുടെ ശല്യമുള്ള മേഖലയാണോ? അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു. അനുജ, എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം എന്നുള്ളതാണ്. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ 4 വയസ്സുകാരിക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരുക്കേറ്റത്. ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ല എന്ന വിവരമാണ് സൂരജ് സജി ഇപ്പോൾ നൽകിയത്. KTDC ഹോട്ടലിന് മുറ്റത്ത് വെച്ച് ആക്രമണമുണ്ടായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുഞ്ഞുള്ളത്.
ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിലെത്തിയ 4 വയസ്സുകാരന് തെരുവനായയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ വാർത്തയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. KTDC ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. കുഞ്ഞിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ല എന്ന് സൂരജ് നേരത്തെ പറഞ്ഞിരുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇന്ന് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇവർ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി ഈ KTDC ഹോട്ടലിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് റൂം ചെക്ക്ഔട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഇവർ കാറ് പാർക്ക് ചെയ്ത പ്രദേശത്തേക്ക് നടന്നു പോകുന്നതിനിടയിൽ കുട്ടി കാറിനടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. ആ സമയമാണ് രണ്ട് തെരുവുനായകൾ ഈ കുട്ടിയെ ആക്രമിക്കുന്നത്. ഈ കുഞ്ഞു ഓടുന്നതിന് പുറകെ എത്തി പെട്ടെന്ന് തെരുവുനായ ഈ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ഈ രക്ഷിതാക്കൾ ഇടപെട്ടാണ് ഈ തെരുവുനായകൾ അവിടെ നിന്ന് ഓടിക്കുന്നതും ഈ കുഞ്ഞിനെ രക്ഷിക്കുന്നതും. കാലിലാണ് ഈ തെരുവുനായയുടെ കടി ഏൽക്കുന്നത്. തുടർന്ന് പിന്നെ ഗുരുവായൂരിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ നിർദ്ദേശപ്രകാരം തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. എന്തായാലും ഈ ഈ കുട്ടിക്കിപ്പോ അടിയന്തര ചികിത്സ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ കുഞ്ഞിനെയാണ്, 4 വയസ്സുള്ള കുഞ്ഞിനെയാണ് തെരുവുനായ കടിച്ചത്. നെടുങ്കണ്ടത്ത് ഗൃഹനാഥൻ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. പ്രതികൾ മുൻനിശ്ചയിച്ച പ്രകാരം കൊലപ്പെടുത്തി എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ മാവടി സ്വദേശികളായ 3 പേരെ പോലീസ് പിടികൂടിയിരുന്നു. വ്യാജമദ്യക്കേസിൽ ഇവരിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് സണ്ണി നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ സംശയം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് അബദ്ധവശാൽ സംഭവിച്ചത് എന്ന തരത്തിലേക്കായിരുന്നു ആദ്യം വാർത്ത വന്നത്, പക്ഷേ അതല്ല എന്നതിന്റെ എന്ത് സ്ഥിരീകരണമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? അനുജ, ആദ്യം ഈ 3 പേരെ പിടികൂടിയ ഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾ നായാട്ട് സംഘമാണ്, അങ്ങനെ സണ്ണിയുടെ വീടിന് മുന്നിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു മൃഗത്തെ കണ്ടു, ആ മൃഗത്തെ ലക്ഷ്യമാക്കി വെടിയുതിർത്ത സമയത്താണ് അബദ്ധത്തിൽ സണ്ണിയിലേക്ക് വെടി കൊണ്ടതെന്നായിരുന്നു ഇവരുടെ ആദ്യ മൊഴി. പക്ഷേ പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇത് അങ്ങനെയല്ല, ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അതിന് പ്രധാനമായും ഈ കേസിലെ ഒരു പ്രതി, അയാളുടെ പേര് ബിനു എന്നാണ്, ബിനുവിനെ നേരത്തെ വ്യാജമതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിൽ ബിനുവിനെ ബിനുവിന്റെ പേര് പറഞ്ഞു കൊടുത്തത് സണ്ണിയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായിരുന്നു. ഈ കേസിലെ 2 പ്രതികൾ ബിനുവും സജിയും ചേർന്നാണ് ആ വ്യാജ മദ്യനിർമ്മാണം നടത്തിയിരുന്നത്. അതിലുണ്ടായിരുന്ന വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ആ ദിശ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണവും പുരോഗമിക്കുന്നത്. മറ്റ് അബദ്ധത്തിൽ വെടി ഉതിർത്തതാണ് എന്ന ഈ പ്രതികളുടെ മൊഴി അപ്പാടെ പോലീസ് നിലവിൽ തള്ളിക്കളയുന്നുണ്ട്. ഈ വെടിവെക്കാൻ ഉപയോഗിച്ച 2 തോക്കുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നാടൻ തോക്കാണ്. ഇവർ ഈ കൊലപാതകം നടത്തിയ ശേഷം ഒരു കുളത്തിൽ ഇത് ഉപേക്ഷിച്ചിരുന്നു. ഇന്ന് നടത്തിയ തെളിവെടുപ്പിലാണ് ഈ തോക്കുൾപ്പെടെ കണ്ടെത്തിയത്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇതിന്റെ ഒരു പൂർണ്ണ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുക. എന്തായാലും അബദ്ധത്തിൽ അല്ല, ഇത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് നടത്തിയത് എന്ന് പോലീസ് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. അനുജ, ശ്രീ വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വത്തിക്കാൻ അന്ത്യശാസനം നൽകിയതിന് പിന്നാലെ അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ചർച്ച ചെയ്യാൻ വൈദിക സമിതി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. വത്തിക്കാൻ പ്രതിനിധിയുമായി കമ്മിറ്റി ചർച്ച നടത്തും. ചർച്ചയിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ജോസഫ് പാറേക്കാട്ട് പറഞ്ഞു. ഏതാണ്ട് 250-ൽ അധികം വൈദികർ ഒരുമിച്ച് കൂടി അതിരൂപത ആസ്ഥാനത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് 20-ാം തീയതി വന്നിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ കുറിച്ചുള്ള ചർച്ചകളും വേദനകളും അവരുടേതായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അവർ ചർച്ച ചെയ്തു. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ കൂട്ടായ്മയിൽ നിന്ന് ഒരു 12 പേരടങ്ങുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നമ്മൾ തിരഞ്ഞെടുത്ത് ഈ പ്രതിസന്ധികളെക്കുറിച്ച് വന്നിരിക്കുന്ന പേപ്പൽ ഡെലഗേറ്റിനോട് സംസാരിക്കാൻ ഈ 12-അംഗ കമ്മിറ്റിയെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. വേറെ തീരുമാനങ്ങളൊന്നുമില്ല. നമ്മുടെ ആശങ്കകളും ആകുലതകളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ പറയുന്നു. ആ പറയാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡ്ഹോക് കമ്മിറ്റിയെ വൈദികരെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർ പോയി കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തീരുമാനങ്ങളിലേക്ക് നമ്മൾ കടക്കാനാണ് ഈ വൈദിക സമ്മേളനം ഇന്നെടുത്ത ഒരു തീരുമാനമായിട്ട് വന്നിരിക്കുന്നത്. അത്രയാണുള്ളത്. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ഞായറാഴ്ച എന്നൊരു തീയതി, അതൊരു ഡെഡ്ലൈൻ എന്ന തരത്തിലേക്ക് അവിടെ ഉണ്ട്. അപ്പോൾ തിരക്കിട്ട എന്ത് തരം നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്? അനുജ, ഇത്രയും ദിവസം നടന്ന പ്രതിഷേധങ്ങളും മറ്റും ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് മാറുന്നു എന്നുള്ള സൂചനയാണ് ഇന്ന്
വൈദികർ തന്നെ പങ്കുവച്ചത്. കാരണം വത്തിക്കാൻ പ്രതിനിധിയായി എത്തിയ മാർ സിറിൽ വാസിലുമായി ഒരു അനുരഞ്ജന ചർച്ച നടത്താം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഇന്ന് 250-ലധികം വൈദികരുടെ യോഗമാണ് അതിരൂപത ആസ്ഥാനത്ത് ചേർന്നത്. ഈ യോഗത്തിലാണ് 12 വൈദികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഈ കമ്മിറ്റിയിലെ പ്രതിനിധികളാകും വത്തിക്കാൻ പ്രതിനിധിയുമായി ചർച്ച നടത്തുക. അത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് സാധിക്കുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം ജനാഭിമുഖ കുർബാനയ്ക്ക് അത് നടത്തണം, ആ തീരുമാനം അംഗീകരിക്കണമെന്നുള്ള വത്തിക്കാന്റെ ആവശ്യം നടപ്പാക്കണമെന്ന് അതിന് ഞായറാഴ്ചയാണ് അന്തിമ പരിധി നൽകിയിരിക്കുന്നത്. അതിനകം ആ തീരുമാനം അംഗീകരിച്ചില്ല എങ്കിൽ സ്വാഭാവികമായും മാർപ്പാപ്പയോട് വിശ്വാസമില്ല എന്നുള്ള രീതിയിൽ അടുത്ത നടപടികളിലേക്ക് പോകുമെന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടികൾ ഉണ്ടാകാതിരിക്കാൻ സഭാ നേതൃത്വവുമായി ചർച്ചയ്ക്ക് വിമത വിഭാഗം തയ്യാറാകുന്നത്. ഏതായാലും ഇതിൽ വത്തിക്കാൻ പ്രതിനിധി എടുക്കുന്ന നിലപാടുകൾ നിർണായകമാകും. അതുകൊണ്ട് തന്നെയാണ് വൈദികരുടെ സമിതി അദ്ദേഹത്തെ കാണുകയും ഇക്കാര്യം തങ്ങളുടെ ആശങ്കകളും ആകുലതകളും പങ്കുവെക്കുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത്രയും ദിവസം നിലനിന്നിരുന്ന ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു വഴക്ക് അതൊക്കെ മാറിയ ശേഷം ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് ഇരു വിഭാഗങ്ങളും എത്തുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇന്നത്തെ വൈദിക സമിതി യോഗത്തിന് ശേഷം ഇക്കാര്യം വ്യക്തമാക്കിയ വൈദികർ തന്നെ പറയുന്നത്. അനുജ, ശരി, കുർബാന തർക്കത്തിലാണ് ഇരു വിഭാഗവും അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് എത്തുന്നു എന്ന വിവരം ശ്യാംകുമാർ നൽകിയത്. അടുത്ത വാർത്ത, കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന തുടർന്നാൽ സംസ്ഥാനം സാമ്പത്തിക ഉപരോധത്തിലേക്ക് പോകേണ്ടി വരും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് നമ്മൾ എത്തും ഇടവേള എടുത്തതിനു ശേഷം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ വീട്ടിൽ മോഷണം. ജനൽക്കമ്പി വളച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഫയലുകൾ വാരി വലിച്ചിട്ട നിലയിലാണ് മനീഷ് മഹിപാൽ. വിവരങ്ങളുമായി മനീഷ്, പോലീസ് അന്വേഷണം തുടങ്ങിയോ? അനുജ, ഇന്ന് രാവിലെ കൂടിയാണ് ഈ വീട്ടിൽ മോഷണം എന്ന വിവരം സ്റ്റാഫ് അംഗങ്ങൾ അറിഞ്ഞത്. ഇന്നലെ രാത്രി ഒരു 9 മണി വരെ ഈ വീട്ടിൽ സ്റ്റാഫ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. 10 ദിവസങ്ങൾക്ക് മുൻപേ കെ വേണുഗോപാൽ മുൻപേ NB അടക്കം ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു മോഷണം നടക്കുന്ന വിവരം അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു എന്നുള്ള വിവരം ഇന്ന് 11 മണി കൂടിയാണ് അറിയുന്നത്. KC വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ വസതിയിൽ മോഷണം. പോലീസ് അന്വേഷണം തുടങ്ങി. ഫയലുകളൊക്കെ വാരി വലിച്ചിട്ട നിലയിലാണ്. ജനൽക്കമ്പി വളച്ച് മോഷ്ടാവ് അകത്ത് കയറി എന്നതാണ് വിവരം. മകൾക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണമല്ല, ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലാണ് പുറത്തു വന്നത്. ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് VD സതീശൻ 24നോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ 24നൊപ്പം ചേരുകയാണ്. എന്താണ് UDFന് അങ്ങനെ എന്തെങ്കിലും ആശങ്കപ്പെടേണ്ടതോ ഭയപ്പെടേണ്ടതോ സാഹചര്യമുണ്ടോ വികസനം ചർച്ച ചെയ്യുന്നതിൽ? പുതുപ്പള്ളിയിൽ ആദ്യം ഒരു പത്രസമ്മേളനം നടത്താൻ ധൈര്യമുണ്ടോയെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. 6 മാസമായി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഒന്നും സംസാരിക്കില്ല. അപ്പോൾ പ്രതിപക്ഷം സംസാരിക്കണമെന്നാണോ മന്ത്രി വാസ്തവം പറയുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഏറ്റവും അവസാനത്തെ മാസപ്പടി വിവാദം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ട് ഞങ്ങളോടോ മാധ്യമങ്ങളോടോ സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രിയുടെ പാർട്ടിപ്പെട്ടവർ ഞങ്ങളെ സംവാദത്തിന് ക്ഷണിക്കുകയാണ്. എന്തിനാണ് ഞങ്ങൾ പോകുന്നത്? 2, ആരോടാണ് വികസനത്തെ പറ്റി ചർച്ച ചെയ്യേണ്ടത്? സപ്ലൈക്കോ 3,400 കോടി രൂപയുടെ ബാധ്യത മാവേലി സ്റ്റോറിൽ സാധനം കൊണ്ടു വയ്ക്കാൻ പറ. ഓണക്കാലമാണ്, മാവേലി സ്റ്റോറിൽ ആദ്യം കൊണ്ടുവന്ന് സാധനങ്ങൾ വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം വികസനത്തെ പറ്റി. ഇപ്പോൾ ഈ സമീപ പഞ്ചായത്തിൽ ഉണ്ടായ ഒരു ധാരണ, പഞ്ചായത്ത് എന്താണ് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ ഉണ്ടായ ഒരു സഖ്യം സംബന്ധിച്ച്, അതുപോലെ ഏറ്റുമാനൂർ നഗരസഭയിലും ആ സഖ്യം BJP കോൺഗ്രസ് UDF സഹകരണത്തിന് നീക്കം നടക്കുന്നു എന്നതാണ് മന്ത്രി VN വാസവൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ BJP ബന്ധം ആരോപിക്കാറുണ്ട്. ഇത് വീണ്ടും പുതുപ്പള്ളിയിലും അത് കേൾക്കുന്നു. VN വാസവനോട് എനിക്കൊരു ചോദ്യമുണ്ട്. BJPയുമായി ചേർന്ന് കോട്ടയം നഗരസഭയും SDPയുമായി ചേർന്ന് ഈരാറ്റുപേട്ട നഗരസഭയും UDFന്റെ താഴെയിറക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് അദ്ദേഹം. ഇതിപ്പോൾ മാത്യു കുഴൽനാടൻ്റെ കാര്യം കൂടി, അത് ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ റവന്യൂ വകുപ്പിൻ്റെ സർവേ ആയിരുന്നു. DYFI MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഈ എന്താണ് MLAക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ശേഷിയുള്ള സംഘടനയാണ് DYFI എന്ന് മാർച്ചിൽ DYFI നേതാക്കൾ പരസ്യമായി മുദ്രാവാക്യം മുഴക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് ഇതിനെ രാഷ്ട്രീയമായാണോ നേരിടുന്നത് അതോ നിയമപരമായാണോ നേരിടുന്നത് UDF കോൺഗ്രസ്? രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. ഇതെന്താ DYFI എന്ന് പറയുന്ന ആളുകളെ ഭയപ്പെടുത്തി ആളെ പുറത്തിറക്കില്ല എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പുറത്തിറക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴത്തെ പ്രതിരോധം തീർക്കും. മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല സംസ്ഥാനത്താകെ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടി പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുകയായിരുന്നു.
കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന തുടർന്നാൽ സംസ്ഥാനം സാമ്പത്തിക ഉപരോധത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേരളത്തിന്റെ കൈകൾ കേന്ദ്രം കെട്ടിവച്ചിരിക്കുകയാണ്, വിരലുകൾ കൊണ്ടാണ് കേരളം പ്രവർത്തിച്ചത്, ഇപ്പോൾ വിരലുകളും കെട്ടിയെന്നും കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാനായിട്ട് സമയം ഫിക്സ് ചെയ്ത് പോയിട്ട് കേരളത്തിലെ ഒരൊറ്റ യു ഡി എഫ് എം പി ആ മെമ്മോറാണ്ടത്തിനകത്ത് ഒപ്പിടാനോ, ഇതിനകത്ത് ഒറ്റ രാഷ്ട്രീയക്കാരും ഇല്ല, ആകെ സാമ്പത്തിക കണക്ക് മാത്രമേ ഉള്ളൂ, ഒപ്പിടാനോ അതിന് പോകാനോ തയ്യാറായിട്ടില്ല, കാണാൻ തയ്യാറായിട്ടില്ല. കേരളത്തിലെ എം പിമാരെന്ന നിലയിൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ എം പിമാരെ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? ബി ജെ പിയുടെ താല്പര്യം സംരക്ഷിക്കാനാണോ അവർ പ്രവർത്തിക്കുന്നത്? കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടുന്നതിനകത്ത് ഒരു കാര്യവും ചെയ്യാതെ അവസാനം ഇവിടുന്ന് എം ബിസ് കോൺഫറൻസിൽ ഉൾപ്പെടെ പറഞ്ഞ് ഈ ധനകാര്യ കാര്യങ്ങൾ അവിടെ പറയാമെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പറയുന്നില്ല എന്ന് മാത്രമല്ല, എപ്പോഴും കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ടതിന് പകരം കേരളത്തിനെതിരായിട്ട് ചില കാര്യങ്ങൾ പാർലമെൻറ്റിലും മറ്റും സംസാരിക്കാനല്ലേ തയ്യാറാവുന്നത്? ഓരോ വ്യക്തികളുടെയും കാര്യം നിങ്ങൾക്കറിയാം എം പിമാരെന്ന നിലയിൽ. ഇത് അങ്ങേയറ്റം കേരളത്തോടെ കാണിക്കുന്ന ആ ഒരു അവഹേളനമാണ്. ഈ വിഷയത്തിലാണ് യു ഡി എഫ് എം പിമാർക്കെതിരെ ധനമന്ത്രി രംഗത്തെത്തിയത്. കേന്ദ്ര ധനമന്ത്രി ഒരുമിച്ച് കാണാമെന്ന മെമ്മോറാണ്ടത്തിൽ എം പിമാർ ഒപ്പിട്ടില്ല. കേരളത്തിന് വേണ്ടിയല്ല, കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരെയാണ് എം പിമാർ പ്രവർത്തിക്കുന്നതെന്നും കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിൽ, നേരത്തെ തന്നെ ഭരണപക്ഷം ആരോപിക്കുന്നതാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഈ നിലപാടിനോടുള്ള നിസ്സംഗത പ്രതിപക്ഷത്തിൻ്റെത്. ഇപ്പോൾ അത് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞിരിക്കുകയാണോ ധനമന്ത്രി? അനുജ, ഉറപ്പായും ഓണത്തിനായുള്ള 19,000 കോടി രൂപയുടെ ചെലവ് കേരളത്തിനുണ്ടായി. ഈ ചെലവ് കൂടി കഴിഞ്ഞ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകുന്നതെന്ന് ആവർത്തിക്കുകയാണ് ധനമന്ത്രി. അതിനുള്ള കാരണങ്ങൾ നിരത്തിയതിന് ശേഷമാണ് കേന്ദ്രം പണം അനുവദിക്കുന്നില്ല, അനുവദിക്കേണ്ട വിഹിതത്തിൽ വലിയ വെട്ടിക്കുറയ്ക്കൽ വരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്നതിനൊപ്പം തന്നെയാണ് യു ഡി എഫ് എം പിമാർ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഒരുമിച്ച് കേന്ദ്ര ധനമന്ത്രിയെ കാണാമെന്നും നിവേദനം നൽകാമെന്നും ഉറപ്പു നൽകിയെങ്കിലും എന്നാൽ പിന്നീട് ഈ യോഗത്തിലേക്ക് എത്തുകയോ അതിനെക്കുറിച്ചുള്ള തീരുമാനത്തിനോട് യോജിക്കുകയോ ചെയ്തില്ല എന്ന ആരോപണം ഇപ്പോൾ ധനമന്ത്രി തന്നെ മുന്നിൽ വയ്ക്കുന്നത്. രൂക്ഷമായ ഭാഷയിലാണ് ധനമന്ത്രി വിമർശനം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഉറപ്പു നൽകിയവർ പിന്നീട് മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെക്കാൻ കൂടി തയ്യാറായിട്ടില്ല. ബി ജെ പിയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് യു ഡി എഫ് എം പിമാർ ശ്രമിക്കുന്നത്. ഒപ്പം യു ഡി എഫ് എം പിമാർ കേരള ജനതയെ വഞ്ചിക്കുകയാണ്. കോൺഗ്രസും യു ഡി എഫും ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന ആവശ്യം കൂടി ധനമന്ത്രി മുന്നിൽ വയ്ക്കുന്നു. അതിഗുരുതരമായ ഗൗരവതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് എന്ന് ധനമന്ത്രി ആവർത്തിക്കുന്നുണ്ട്, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം യു ഡി എഫ് എം പിമാർ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നീങ്ങാനുള്ള സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്ന ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ധനമന്ത്രി ആരോപണമായി പറയുന്നു. അനുജ, ശരി, കേന്ദ്രത്തിന്റെ ഈ നിലപാട് തുടർന്നാൽ സാമ്പത്തിക ഉപരോധത്തിലേക്ക് പോകേണ്ടി വരും, അവിടെയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കാനോ കേന്ദ്ര ധനമന്ത്രിയെ ഒരുമിച്ച് ചെന്ന് കാണാനോ പോലും തയ്യാറാകുന്നില്ല എന്ന ആരോപണം ധനമന്ത്രി ഉന്നയിച്ചത്. ലാൻഡർ പകർത്തിയ ചന്ദ്രന്റെ ദൃശ്യങ്ങൾ പുറത്ത്, ISRO ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ ഓഗസ്റ്റ് 17 ലാൻഡറിലെ പൊസിഷൻ ഡിറ്റക്ഷൻ ക്യാമറ പകർത്തിയതാണ് കൃത്യതയുള്ള ദൃശ്യങ്ങൾ. അല്പസമയത്തിനകം ചന്ദ്രയാന്റെ ഭ്രമണപഥം താഴ്ത്തും. മനീഷ് മൂർത്തി വിവരങ്ങളുമായി. മനീഷ്, ആ ചിത്രങ്ങൾ, ലാൻഡർ പകർത്തിയ ചന്ദ്രന്റെ ചിത്രങ്ങൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് മറ്റൊരു നിർണായക ഘട്ടം കൂടി നടക്കാനിരിക്കുകയാണല്ലോ, ഭ്രമണപഥം താഴ്ത്തൽ എന്നുള്ളത് 4 മണിക്ക് ഉണ്ടാകും. അതിനൊക്കെയുള്ള ഒരുക്കങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? അനുജ, 2 ദിവസങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഓഗസ്റ്റ് 15-നും 17-നും. 15-ന് ദൃശ്യങ്ങൾ പകർത്തിയത് ലാൻഡറിലെ തന്നെ പൊസിഷൻ ഡിറ്റക്ഷൻ ക്യാമറയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. 17-ന് പകർത്തിയത് ലാൻഡർ ഇമേജർ ക്യാമറയാണ്. അത് 17-ന് പകർത്തിയ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും ലാൻഡർ വേർപെട്ടതിന് ശേഷം പകർത്തിയ ദൃശ്യങ്ങളാണ് എന്നും ISRO പറയുന്നു. അതായത് കൃത്യമായി തന്നെ കൃത്യതയോടുകൂടി തന്നെയാണ് നിലവിൽ ദൗത്യം മുൻപോട്ട് പോകുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. 15-ാം തീയതിയും 17-ാം തീയതിയും പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരികയും ചെയ്തിട്ടുള്ളത്. അനുജ് സൂചിപ്പിച്ചതുപോലെ ഒന്നും മറ്റൊരു പ്രധാനപ്പെട്ട പ്രക്രിയ കൂടി നടക്കേണ്ടതുണ്ട്. അത് ലാൻഡറിൽ നിന്നും വേർപെട്ട ശേഷം, പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും വേർപെട്ട ശേഷമുള്ള ലാൻഡറിൻ്റെ ആദ്യ ഭ്രമണപഥം താഴ്ത്തൽ ഇന്ന് നടക്കും. 4 മണിക്കാണ് അതിൻ്റെ ഒരു സമയം, 4 മണി മുതലാണ് അതിൻ്റെ ഒരു സമയം ISRO പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ടാണ് 30 കിലോമീറ്റർ അകലെ എത്തിച്ചുകൊണ്ട്, ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും 30 കിലോമീറ്റർ അകലെ എത്തിച്ചുകൊണ്ടാണ് ചന്ദ്രനിലേക്കുള്ള സോഫ്റ്റ് ലാൻഡിംഗ് നടക്കുക. അത് 23-ാം തീയതി വൈകുന്നേരം 5:30 മുതൽ 8:30 മുതൽ വരെ 8 മണി വരെയുള്ള സമയത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടക്കുക എന്നുള്ളതും ISRO ഇപ്പോൾ പറയുന്നു. അതിനിടെ വിവിധ ഘട്ടങ്ങളിലായി അടുപ്പിക്കേണ്ടത്, അതായത് ചന്ദ്രനിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട് ലാൻഡറിനെ എന്ന കാര്യവും, അതൊക്കെ വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ജൂലൈ 14 മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിയാൽ എല്ലാ ഘട്ടങ്ങളും വളരെ കൃത്യം വിജയകരമായി തന്നെ മുൻപോട്ട് പോവുകയാണ് ISRO. അതിൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം എന്തായാലും ISROയ്ക്കുണ്ട്. 23 വൈകുന്നേരം
വൈകുന്നേരം 5:30 to 8 വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് എത്താൻ ഇനി വളരെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ISRO മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു ഒരു പ്രക്രിയ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ചരിത്ര ദൗത്യം തന്നെയാണ് ഇന്ത്യ ഇനി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ പോകുന്നത്. എന്തായാലും നിലവിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ 15-ാം തീയതിയും 17-ാം തീയതിയും പുറത്തുവിട്ട പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ ISRO പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ശ്രീലാൻഡർ പകർത്തിയ ചന്ദ്രന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ISRO പുറത്തുവിട്ടത്. ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ August 17 ലാൻഡറിലെ പൊസിഷൻ ഡിറ്റക്ഷൻ ക്യാമറ പകർത്തിയതാണ് കൃത്യതയുള്ള ഈ ദൃശ്യങ്ങൾ. ചന്ദ്രയാന്റെ ഭ്രമണപഥം താഴ്ത്തൽ അല്പസമയത്തിനകം നടക്കും, 4 എന്നുള്ളതാണ് ISRO അറിയിച്ചിട്ടുള്ളത്. അടുത്ത വാർത്ത, സംസ്ഥാന വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായി അഡ്വക്കേറ്റ് MK സക്കീറിനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന വഖഫ് ബോർഡ് യോഗത്തിലാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്തത്. TK ഹംസ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. ഉടനീളം പാലിച്ചു പോന്ന അഴിമതിയില്ലാത്ത, അഴിമതിയുടെ ഒരു ചളിയും തെറിക്കാത്ത, അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിന് പിന്നിൽ പിന്നോട്ട് പോകാത്ത ഒരു വ്യക്തി എന്ന നിലക്ക് തികച്ചും നിയമപരമായും സത്യസന്ധമായും വഖഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുകയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടവ തിരിച്ചു പിടിക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ട ഒരുപാട് അപേക്ഷകർ ചില ഗ്രാൻഡിന് വേണ്ടി അപേക്ഷിച്ചിട്ട് നിലനിൽക്കുന്നുണ്ട്, അവരുടെ ജീവിതം രണ്ടറ്റത്ത് കൂട്ടിമുട്ടാത്ത സ്ഥിതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക സഹായം തന്നെയാണ് പ്രധാന ഹസ്തം. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിൽ, പുതിയ ചെയർമാൻ എന്താണ് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യം, വഖഫ് ഭൂമി വലിയ തോതിൽ അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്ന ആക്ഷേപം ശക്തമാണ്. അത് തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ ഊർജിതമാക്കും എന്നുള്ളതാണ് പുതിയ ചെയർമാന്റെ ഒരു പ്രഖ്യാപനം. സംസ്ഥാന വഖഫ് ബോർഡിൽ നേരത്തെ ചെയർമാനായിരുന്ന TK ഹംസ, CPM നേതാവ് TK ഹംസ രാജിവെച്ചിരുന്നു. ആ ഒഴിവിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 10 പങ്കെടുത്തു. ഈ യോഗത്തിലാണ് MK സക്കീർ, മുൻ PSC ചെയർമാനാണ്, അദ്ദേഹത്തെ സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 2-3 പ്രതികരണങ്ങൾ കൂടിയുണ്ട് ഇക്കാര്യത്തിൽ. നേരത്തെ സമസ്തയുടെ ചില പ്രധാന നേതാക്കൾ തന്നെ MK സക്കീറിനെ വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. മതനിരാസത്തിൻ്റെ വക്താവായ, വിശ്വാസിയല്ലാത്ത ഒരാളെ ഈ സ്ഥാനത്തേക്ക് വഖഫ് ബോർഡ് പോലുള്ള ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിനോടുള്ള മറുപടി മന്ത്രിയും ഒപ്പം തന്നെ വഖഫ് ബോർഡ് ചെയർമാനും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ പദവി നൽകിയതിനു ശേഷം വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ പറഞ്ഞത്, അവിവേകമുള്ളവർ പറയുന്ന കാര്യങ്ങൾ വിവേകമുള്ളവർ പുറത്തു കൊടുക്കണം, താൻ അങ്ങനെ ഇക്കാര്യത്തിൽ ക്ഷമിച്ചിരിക്കുന്നു, വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മന്ത്രി കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായും ബഹാഉദ്ദീൻ നദ്വി അടക്കം സമസ്ത മുഷാവറയിലെ പ്രധാന അംഗങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. എന്നാൽ വിമർശനങ്ങൾ ആ നിലയിൽ ചർച്ചയാക്കേണ്ടതില്ല. മാത്രമല്ല, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം, MK സക്കീർ വിശ്വാസിയാണ്, ആത്മീയ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നയാളാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നേതാക്കൾ തന്നെ തിരുത്തിയിട്ടുണ്ട് എന്നും മന്ത്രി പറയുന്നുണ്ട്. ഏതായാലും TK ഹംസയുടെ ഒഴിവിലേക്ക് പുതിയ ചെയർമാനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. PSC മുൻ ചെയർമാനായ MK സക്കീറാണ് സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ ഇനിയുള്ള ചെയർമാൻ. ശരി, ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളാണ് ആദിൽ പാലോട് നൽകിയത്. സപ്ലൈകോ മാനേജറെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ തുടർ നടപടികൾ വേണ്ടെന്ന് ഹൈക്കോടതി. കേസ് പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുന്നത് വരെ മറ്റു നടപടി ഉണ്ടാകാൻ പാടില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. സ്റ്റോക്ക് ബോർഡിൽ എന്തെഴുതണമെന്നത് സംബന്ധിച്ച് സർക്കുലർ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇതിൽ ജീവനക്കാരന്റെ ഭാഗത്ത് വലിയ പിഴവുണ്ട് എന്നത് പറയാൻ കഴിയില്ല എന്ന തരത്തിലേക്കാണോ കോടതിയുടെ നിലപാട്? അങ്ങനെ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതുവരെയും കോടതി ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തിയിട്ടില്ല. നിലവിലിപ്പോൾ കോടതി കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, ഈ സംഭവത്തിൽ വിശദീകരണം നൽകണം സർക്കാർ എന്നുള്ളതാണ്. ശേഷം ഇന്ന് ആ കേസ് വീണ്ടും എടുത്തു. ആ ഘട്ടത്തിലാണ് സപ്ലൈകോ മാനേജറെ സസ്പെൻഡ് ചെയ്തതിൽ തുടർ നടപടികൾ പാടില്ല എന്ന് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുന്നത് വരെ മറ്റൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകരുത് എന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക് ബോർഡിൽ എന്തെഴുതണം എന്നത് സംബന്ധിച്ച് ഒരു സർക്കുലർ ഉണ്ടോ എന്ന് സപ്ലൈകോയോട് ചോദിക്കുകയുണ്ടായി കോടതി. അങ്ങനെ ഉണ്ടെങ്കിൽ ആ രജിസ്റ്റർ കൊണ്ടുവരണം, ആ സർക്കുലർ കോടതിയിൽ ഹാജരാക്കണമെന്നും പറഞ്ഞു. അത് ഒരു പക്ഷേ അത് ഈ മാനേജർക്ക്, സസ്പെൻഡ് ചെയ്യപ്പെട്ട മാനേജർക്ക് അനുകൂലമായി മാറിയേക്കാം
എന്നുള്ളതാണ് നടന്ന സൂചനകൾ. ഈ മാവേലി സ്റ്റോറിൽ സാധനമില്ലെന്ന് പരസ്യപ്പെടുത്തിയതിന്റെ പേരിലാണ് സപ്ലൈകോ മാനേജറെ സസ്പെൻഡ് ചെയ്തത്. തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കോഴിക്കോട് പളയ മാർക്കറ്റിലെ സ്റ്റോർ മാനേജർ കെ നിതിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിൽ ഈ ബോർഡിൽ എന്ത് എഴുതാം, ഒരു സർക്കുലർ ഉണ്ട് ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കൂടി സർക്കാർ പറയേണ്ടി വരും. സാധനങ്ങളില്ല എന്ന് ബോർഡിൽ എഴുതി വെച്ചതിനെ തുടർന്നാണ് സപ്ലൈകോ മാനേജറെ സസ്പെൻഡ് ചെയ്തത്. ഇതിൽ തുടർ നടപടികൾ തൽക്കാലത്തേക്ക് വേണ്ട എന്നതാണ് കോടതിയുടെ നിർദ്ദേശം. ഈ ബോർഡിൽ എന്തെഴുതാൻ പറ്റും, സ്റ്റോക്ക് ബോർഡിൽ എന്തെഴുതണം, ഇത് സംബന്ധിച്ച് സർക്കുലർ ഹാജരാക്കണം എന്നതാണ് കോടതി ആവശ്യപ്പെട്ടത്. തൃശൂർ കണിമംഗലം ബസ് അപകടത്തിൽ കരാർ കമ്പനിക്കെതിരെ നടപടി. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കരാർ സ്ഥാപനത്തിന് നോട്ടീസ് നൽകും. കമ്പനിയോട് വിശദീകരണം തേടാൻ കളക്ടറെ ചുമതലപ്പെടുത്തി. ഉന്നതതല യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് നടപടി. അപകടമുണ്ടായ പ്രദേശം മുതൽ കൂർക്കഞ്ചേരി വരെയുള്ള ഭാഗത്തെ റോഡ് നന്നാക്കാൻ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായി. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, എന്താണ് നടപടി? അനുജ, 42 പേർക്ക് പരിക്കേൽക്കാൻ ഇടയാക്കിയ കണിമംഗലം ബസ് അപകടത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നത തല യോഗം ചേർന്നുകൊണ്ട് അടിയന്തര ഇടപെടലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഈ തകർന്നു കിടക്കുന്ന, അതായത് അശാസ്ത്രീയമായ നിർമ്മാണം നടക്കുന്ന കുറുക്കഞ്ചേരി തുടങ്ങി കണിമംഗലം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നാളെ തന്നെ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ 3 മാസത്തോളമായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 വരിപ്പാതയിൽ 1 വരിയിൽ മാത്രം, അതായത് ഉയർത്തിക്കെട്ടുകയും താഴത്തെ വരിയിൽ നിർമ്മാണം നടക്കാത്ത ഒരു അവസ്ഥയുമായിരുന്നു. ഇതായിരുന്നു ഇന്ന് അപകടത്തിലേക്ക് നയിച്ചതുപോലും. അതിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി തന്നെ നാളെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഗതാഗതം എത്തരത്തിൽ ക്രമീകരിക്കണമെന്നത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് എ സി പിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 4 മണിക്ക് യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് കൂടി പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ സംഭവത്തെ തുടർന്ന് കരാർ കമ്പനിക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ദുരന്ത നിവാരണ പ്രകാരം കരാർ കമ്പനിയോട് വിശദീകരണം തേടുക എന്നുള്ളതാണ് ഇന്ന് ഉന്നതതല യോഗത്തിൽ ഉയർന്ന നിർദ്ദേശം. കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ അതിന്റെ ഭാഗമായ മുൻകരുതലുകൾ അത് നൽകുന്നതിൽ കമ്പനിക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നൊരു വിലയിരുത്തലാണ് യോഗത്തിൽ ഉയർന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കരാർ കമ്പനിയോട് വിശദീകരണം നേടാൻ കളക്ടർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ അടിയന്തര നടപടികൾ പാതയിൽ ഉണ്ടാകുക എന്നൊരു ക്രമീകരണമാണ് ഇന്നത്തെ യോഗത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അനുജ, തൃശൂർ കണിമംഗലം ബസ് അപകടത്തിലാണ് അടിയന്തര നടപടി ഉണ്ടായത്. കരാർ കമ്പനിയോട് വിശദീകരണം തേടി. തിരൂർ സ്വദേശിയായ ഹോട്ടൽ ഉടമ സിദ്ദിഖിനെ കൊന്ന് കഷണങ്ങളാക്കി ചുരത്തിൽ തള്ളിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, അന്യായമായി തടവിൽ പാർപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ. അനുജ, മെയ് 18 എരഞ്ഞിപ്പാലത്തെ ഡിഗ്യാസ ഹോട്ടലിൽ വെച്ച് ഈ കൊലപാതകം നടക്കുന്നത്. ഹോട്ടൽ ഉടമയായ സിദ്ദിഖിനെ കൊന്ന് കഷ്ണങ്ങളാക്കിയ ശേഷം പെട്ടിയിലാക്കി അട്ടപ്പാടി ചുരത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത്. ഈ സംഭവത്തിൽ ആകെ 3 പ്രതികളാണ് ഉള്ളത്. ഷിബിലിയാണ് 1-ാം പ്രതി, 2-ാം പ്രതി ഫർഹാന, 3-ാം പ്രതി ആഷിക. ഈ 3 പ്രതികളെയും ആദ്യം തന്നെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കൊലപാതകം നടന്നത് കോഴിക്കോടായതിനാൽ പിന്നീട് തിരൂർ പോലീസ് ഈ നടക്കാവ് പോലീസ് അന്വേഷണം കൈമാറുകയായിരുന്നു ചെയ്തത്. ഈ പ്രതികളെ ജയിലിലെത്തി ചോദ്യം ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, അന്യായമായി തടവിൽ പാർപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മെയ് 22 തിരൂർ സ്വദേശിയായ സിദ്ദിഖിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പരാതി നൽകിയതോടെയാണ് ഈ സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. ശരി, കോഴിക്കോട് തിരൂർ സ്വദേശി സിദ്ദിഖിനെ കൊന്ന് കഷണങ്ങളാക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്നത്തെ ലൈവ് ന്യൂസ് അവസാനിക്കുകയാണ്. ഇനി ന്യൂസ് ഈവനിംഗുമായി വേണു ബാലകൃഷ്ണൻ. നമസ്കാരം.